ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. കയ്യും മെയ്യും മറന്ന് ദുരന്തമുഖത്തേക്ക് സ്വയം സമർപ്പിച്ച് രക്ഷാകരങ്ങൾ നീട്ടിയ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനം ഏറെ വലുതാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ ചാലിയാറിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സേനയുടെ പ്രവർത്തനം സമാനതകളില്ലാത്തതായിരുന്നു. 3 ദിവസമായി വിശ്രമമില്ലാതെയാണ് ദുരന്തമുഖത്തിവർ സാന്നിധ്യമായത്. നിലമ്പൂർ എടവണ്ണ ചെറുമണ്ണ വഴിക്കടവ് മലപ്പുറം തിരുവാലി യൂണിറ്റുകളിലെ 100-ലധികം സേവകരാണ് ദുരന്തമുഖത്തുണ്ടായിരുന്നത്. ചാലിയാറിന്റെ കുത്തൊഴുക്കിനെ കീറിമുറിച്ചാണ് സംഘം രക്ഷാദൌത്യം നടത്തിയിരുന്നത്. ഡിങ്കി ബോട്ടുകളിൽ അതിസാഹസികമായി മറുകരയെത്തി മൃതശരീരങ്ങൾ ഏറെയും കണ്ടെത്തിയത് ഇവരായിരുന്നു. ERF നഗരസഭ നിലമ്പൂർ ടൌണിൽ ഓഫീസ് തുറന്നുകൊടുത്തിട്ടുണ്ട്. നിലമ്പൂർ യൂണിറ്റിൽ 35 പേരാണുള്ളത്. സ്ക്യൂബ ലൈസൻസ് ഉള്ളവരും ഇതിലുൾപ്പെടും. രക്ഷാപ്രവർത്തന രംഗത്ത് 3 ദിവസങ്ങളിലായി സർക്കാർ സംവിധാനങ്ങളായ അഗ്നിരക്ഷാസേന, പോലീസ് എന്നിവരോടൊപ്പം കൈകോർത്ത് സിവിൽ ഡിഫൻസ്, ട്രോമ കെയർ ഐ ആർ ഡബ്ല്യു, വിവിധ രാഷ്ട്രീയ പാർട്ടി യുവജന സംഘടനകൾ എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.